ഗുഡ്വിൽ ജംഗ്ഷൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത് അതുപോലെ നെക്സ്റ്റ് ടോപ്പിക് കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി സബ്സിഡറി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്

അതായത് സബ്സിഡറി കമ്പനിയുടെ കയ്യിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് അതായത് പ്രീ അക്വിസിഷൻ റിസർവ് ആൻഡ് പ്രോഫിറ്റ് അതായത് അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള റിസർവ്സിനെയും പ്രോഫിറ്റ്സിനെയും നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ സബ്സിഡറി കമ്പനീസിലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് അതായത് അക്വയർ ചെയ്യുന്ന സമയം വരെയുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രീ അക്വിസിഷൻ റിസർവ്സ് ആൻഡ് പ്രോഫിറ്റിനെ നമ്മൾ എന്താ വിളിക്കുക ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എന്നാണ് വിളിക്കുക നോ വി ടേൺ അവർ അറ്റൻഷൻ ടു ദ ട്രീറ്റ്മെൻറ്റ് പ്രോഫിറ്റ്സ് ഏൺ ബൈ ദ സബ്സിഡറി ആഫ്റ്റർ അക്വിസിഷൻ നമ്മൾ ഓഡി അക്വിസിഷന് ശേഷം എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യാമെന്ന് പഠിച്ചു ദിസ് പ്രോഫിറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് ദാറ്റ് ഇസ് റവന്യൂ പ്രോഫിറ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഏൺ ബൈ ദ സബ്സിഡറി ആഫ്റ്റർ അക്വിസിഷൻ അതായത് അക്വിസിഷന് ശേഷം അക്വേറിച്ചതിനു ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത് ഈ പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് ശ്രദ്ധിക്കാം നൗ വി ടേൺ അവർ അറ്റൻഷൻ ടു ദ ട്രീറ്റ്മെൻറ് പ്രോഫിറ്റ്സ് ഏൺ ബൈ ദ സബ്സിഡറി ആഫ്റ്റർ അക്വിസിഷൻ ദിസ് പ്രോഫിറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് അതായത് സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിനു ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന് പറയുന്ന പേരാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റിനെ റവന്യൂ പ്രോഫിറ്റ് എന്നാണ് പറയാം ദിസ് പ്രോഫിറ്റ് ഏൺ ബൈ ദ സബ്സിഡറി ആഫ്റ്റർ ദ സ്റ്റേഴ്സ് ഹാവ് ബീൻ അക്വേർഡ് ബൈ ദ പാരൻ കമ്പനി ആർ കോൾ പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് അപ്പോൾ ഈ റവന്യൂ പ്രോഫിറ്റ് നമുക്ക് പോസ്റ്റ് അക്വിസീഷൻ പ്രോഫിറ്റ് എന്ന് പറയാം അതായത് പാരൻ കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയറിനെ അക്വയർ ചെയ്തതിനു ശേഷം സബ്സിഡറി കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ദ പാരൻ കമ്പനി ഈസ് എൻടൈറ്റിൽ ടു എ ഷെയർ ഓഫ് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് അപ്പോൾ പാരൻ കമ്പനിക്ക് ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലും എന്തുണ്ടായിരിക്കണം ഷെയർ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ സബ്സിഡറി കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ് ആണോ പാരൻ കമ്പനി അക്വയർ ചെയ്തിട്ടുള്ളത് അത്രയും പെർസെൻറ്റേജ് തന്നെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനും റൈറ്റ്സ് ആർക്കുണ്ടായിരിക്കും പാരൻറ്റ് ഉണ്ടായിരിക്കും ദ ഷെയർ ഓഫ് ദ പാരൻ്റ് കമ്പനി ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി ഈസ് ആഡഡ് ടു ദ റിസേർസ് ആൻഡ് സർപ്ലസ് ഓഫ് ദ പാരൻ കമ്പനി അതായത് നമ്മൾ പാരൻ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുമ്പോൾ പാരൻ കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ കൂടി ആഡ് ചെയ്യണം ഇപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു ടെൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കുക ആ സബ്സിഡി കമ്പനി നമ്മൾ അക്വയർ ചെയ്തേക്കുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആ ടെൻ തൗസൻഡിൻ്റെ നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും സെവൻ്റി പെർസെൻറ്റേജ് അവിടെ കാണിക്കേണ്ടി വരും പാരൻ കമ്പനി നമ്മൾ അവസാനം ഇത് വരയ്ക്കുമ്പോൾ കൺസോലിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് പറഞ്ഞാൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റാണ് അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡി കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റാണ് ടെൻ തൗസൻഡ് ആ ടെൻ തൗസൻഡിൽ സെവൻറ്റി പെർസെൻറ്റേജ് കൺട്രോൾ ആർക്കെന്നെ ഉണ്ടായിരിക്കും ഷെയർ ആർക്കുണ്ടായിരിക്കും പാരന്റ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പാരന്റ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റീറ്റെയിൽ ഏർണിംഗ്സ് ഒക്കെ നമ്മൾ എഴുതൂല്ലേ അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം പോസ്റ്റ് എക്യസേഷൻ പ്രോഫിറ്റ് നമ്മൾ അതിനകത്ത് കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കാതെ എനി ഷോൺ ഇൻ ദ കൺസോളിഡിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റീറ്റെയിൻ ഏണിംഗ്സ് ഇത് കാണിക്കേണ്ടത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ റീറ്റെയിൻ ഏണിംഗ്സ് എന്ന് പറയുന്ന ഹെഡിൽ അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് ദ ലോസ് ഇഫ് ഇനി ഈസ് ഡിഡക്റ്റഡ് ഇൻ കേസ് ഇപ്പോൾ ലോസ് ആണെന്ന് വിചാരിക്കാം നമുക്ക് പോസ്റ്റ് ആക്വിഷൻ പ്രോഫിറ്റിന് പകരം പോസ്റ്റ് ആക്വിസീഷൻ ലോസിലാണെന്ന് വിചാരിക്കാം ആ ലോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഡിഡക്റ്റ് ചെയ്യാം ദ ഷെയ്സ് ഓഫ് നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴേഴേഴ്സ് ഈസ് ആഡ് ടു എൻ സി എ ഒരു സിറ്റുവേഷനിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എൻ സി എയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ദ ഷെയർ ഓഫ് ലോസ് ഇഫ് എനിസ് ഡിഡക്റ്റഡ് അതിലും ലോസ് വരുന്നുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാം നമുക്ക് അതിനൊരു പ്രോബ്ലം നമുക്ക് നോക്കാം പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും എന്താണ് പോസ്റ്റ് അക്വിസേഷൻ പ്രോഫിറ്റ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ദ ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റ് പി ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആർഗ്യുമെൻറ്റ് ബിലോ നമുക്ക് രണ്ട് കമ്പനീസിൻ്റെ പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെയും എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെയും ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലുണ്ട് പി ലിമിറ്റഡിൻ്റെ ഫോർ ലാക്കും അതുപോലെ എസ് ലിമിറ്റഡിൻ്റെ വൺ ലാക്ക് സിക്സ്റ്റി ആണ് ഷെയർ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് പി ലിമിറ്റഡിലെ വൺ ലാക്ക് എയ്റ്റി തൗസൻറ്റും എസ് ലിമിറ്റഡിൽ നയൻറ്റി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട് സിക്സ്റ്റി തൗസൻഡും തേർട്ടി തൗസൻറ്റും ടോട്ടൽ സിക്സ് ലാക്ക് ഫോർട്ടി തൗസൻഡും ടു ലാക്ക് എയ്റ്റി തൗസൻഡും നെക്സ്റ്റ് നോൺ കറണ്ട് അസറ്റ് ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട് ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ടു ലാക്ക് എയ്റ്റി തൗസൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് ലിമിറ്റഡിനെ വാങ്ങാനായിട്ട് പി ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടു ലാക്ക് റുപ്പീസാണ് അപ്പോൾ കൺസിഡറേഷൻ എത്രയാണ് ടു ലാക്ക് ഡൗട്ടിലല്ലല്ലോ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ കൺസിഡറേഷൻ പേര് എടുക്കുക കേട്ടോ അത് നോട്ട് ചെയ്ത് വയ്ക്കാം അഡ്ജസ്റ്റ്മെൻറ്റ് വായിക്കാം പി ലിമിറ്റഡ് അക്വേഡ് സെവൻ പെർസെൻറ്റേജ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ടു ഇയേഴ്സ് എഗോ ഗോ വെൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസസ് വേർ ആസ് ഫോളോസ് പി ലിമിറ്റഡ് റുപ്പീസ് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എസ് ലിമിറ്റഡ് സിക്സ്റ്റി തൗസൻഡ് പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അപ്പോൾ ഇവിടെ പി ലിമിറ്റഡ് എസ് ലിമിറ്റഡെന്ന് പറയുന്ന കമ്പനീനെ എത്ര പെർസെൻ്റ് അക്വയർ ചെയ്തേക്കണേ സെവൻറ്റി പെർസെൻറ്റേജ് എപ്പോൾ രണ്ട് വർഷം മുമ്പ് ആ സമയത്ത് നമ്മുടെ പി ലിമിറ്റഡിൻ്റെ കയ്യിലുള്ള പ്രോഫിറ്റ് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും അതുപോലെ എസ് ലിമിറ്റഡിൻ്റെ കയ്യിലുള്ള പ്രോഫിറ്റ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസും ആയിരുന്നു അതായത് അക്വയർ ചെയ്യുന്ന സമയത്ത് സെവൻറ്റി പെർസെൻറ്റേജ് എസ് ലിമിറ്റഡിനെ അക്വയർ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ എസ് ലിമിറ്റഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോഫിറ്റ് സിക്സ്റ്റി തൗസൻഡ് ആയിരുന്നു ഇപ്പോൾ അത് അത്രയായിട്ടുണ്ട് നയൻറ്റി തൗസൻഡ് ആയിട്ടുണ്ടതിന് അർത്ഥം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് തേർട്ടി തൗസൻഡ് ആണെന്നാണ് അതിന് കാരണം അക്വർ ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സിക്സ്റ്റി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നയൻറ്റി തൗസൻഡ് ആയി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നയൻറ്റി തൗസൻഡ് ആയി അതിനർത്ഥം അക്വറിയുന്ന സമയത്ത് സിക്സ്റ്റി ഉള്ളൂ ഇപ്പോൾ നയൻറ്റി എന്ന് പറഞ്ഞാൽ അക്വർ ശേഷം വന്നിരിക്കുന്ന പ്രോഫിറ്റാണ് മുപ്പതിനായിരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അത്രയേ ഉള്ളൂ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഓക്കെ നമുക്ക് ആദ്യം കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വർക്ക്ഔട്ട് ചെയ്യാം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് വർക്ക്ഔട്ട് ചെയ്യാം ഇപ്പോൾ തന്നെ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടി കിട്ടിയില്ലേ പ്രോഫിറ്റ് അറ്റ് എൻഡ് ഓഫ് ദി ഇയർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് പ്രകാരം പ്രോഫിറ്റ് എത്രയാണ് എസ് ലിമിറ്റിൻ്റെ കയ്യിലുള്ളത് ദാറ്റ് ഈസ് നയൻറ്റി തൗസൻഡ് ആണ് അല്ലേ അക്വർ ചെയ്യുന്ന സമയത്ത് അതായത് സെവൻറ്റി പെർസെൻറ്റേജ് എസ് ലിമിറ്റഡിൻ്റെ സെവൻ്റി പെർസെൻറ്റേജ് അക്വർ ചെയ്യുന്ന സമയത്ത് എസ് ലിമിറ്റഡിൻ്റെ കയ്യിലുള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു സിക്സ്റ്റി തൗസൻഡ് അല്ലേ അപ്പം നയൻറ്റി തൗസൻഡിൽ നിന്നും സിക്സ്റ്റി തൗസൻഡ് മൈനസ് ചെയ്യുമ്പോൾ ഈ ഡ്യൂറിങ് ദി ഇയറിൽ അതായത് അക്വയർ ചെയ്തതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എസ് ലിമിറ്റഡ് അക്വർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ് തേർട്ടി തൗസൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് അപ്പോൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് ക്ലിയർ ആയി വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്ക് ഔട്ട് ചെയ്യാം നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഷെയർ ക്യാപിറ്റലിൻ്റെ കൺട്രോളില്ലാത്ത പെർസൻറ്റേജ് നമുക്കറിയാം എത്രയാണ് ഷെയർ ക്യാപിറ്റലിൽ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് എസ് ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ അത് ഇൻറ്റു എത്ര പെർസെൻറ്റാണ് സെവൻറ്റി പെർസെൻറ്റേജ് അക്വർ ചെയ്തിട്ടുള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കിട്ടും ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പറഞ്ഞു എന്താണ് റീറ്റെയിൻ ഏണിംഗ്സ് ചെയ്തും അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വർക്ക് ഔട്ട് ചെയ്യേണ്ടി വരും ആ പ്രോഫിറ്റിനും കൂടി നമ്മൾ എടുക്കേണ്ടി വരും അല്ലേ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത പ്രോഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും അതിൽ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും കൺസിഡർ ചെയ്യണം അത് സെപ്പറേറ്റ് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ എസ് ലിമേറ്റിൻ്റെ കയ്യിലുള്ള ടോട്ടൽ പ്രോഫിറ്റ് വെച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ബാലൻസ് ബാലൻഷീലെ നയൻറ്റി അല്ലേ ആ നയൻ്റയിലെ സെവൻറ്റി പെർസെൻറ്റേജ് അക്വയർ ചെയ്തിട്ടുള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് അക്വർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതും ആഡ് ചെയ്യണ്ടേ അപ്പോൾ നയൻറ്റി തൗസൻഡ് ഇൻറ്റു തേർട്ടി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൻറ്റി സെവൻ തൗസൻഡ് കിട്ടും ട്വൻറ്റി സെവൻ തൗസൻഡ് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചേക്കണേ കാരണം അക്വയർ ചെയ്യുന്ന സമയത്തെ പ്രോഫിറ്റ് സിക്സ്റ്റി ആയിരുന്നു അപ്പോൾ സിക്സ്റ്റി ഇൻറ്റു തേർട്ടി പെർസെൻറ്റേജ് അക്വർ ഇതിനു ശേഷം ഒരു തേർട്ടി തൗസൻഡ് കൂടി കൂടുതൽ അല്ലേ അങ്ങനെയാണ് നയൻറ്റി ആയത് അപ്പോൾ തേർട്ടി തൗസൻഡ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കണത് നിങ്ങൾ ഒരുമിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രീ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കാണിക്കാൻ അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇത്രയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇത്രയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കല്ലോ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതേങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചോളൂ അപ്പോൾ നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്താലോ അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്യുന്ന സമയം വരെയുള്ള പ്രോഫിറ്റ് സിക്സ്റ്റി ആയിരുന്നു സിക്സ്റ്റി ഇൻറ്റു തേർട്ടി പെർസെൻറ്റേജ് എയ്റ്റീൻ തൗസൻഡ് അക്വറിന് ശേഷം വന്നിരിക്കുന്ന പ്രോഫിറ്റ് തേർട്ടി തൗസൻഡ് നമ്മൾ കണ്ടുപിടിച്ച് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ അപ്പോൾ തേർട്ടി തൗസൻഡ് ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് നയൻ തൗസൻഡ് അപ്പോൾ ടോട്ടൽ നമുക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് കിട്ടും നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്ക് പോസ്റ്റ് എക്വിഷൻ പ്രോഫിറ്റ് കിട്ടി നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കിട്ടി നെക്സ്റ്റ് നമുക്ക് ഗുഡ് ആണോ എന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഗുഡ് ആണോ ബാർഗെയിൻ ബിസിനസ് ആണോ നമുക്ക് നോക്കണം അല്ലേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം അത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളൊരു മെത്തഡ് ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ പ്രകാരം കുറച്ചും കൂടി എളുപ്പമായിട്ടൊരു മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ കൺസിഡറേഷൻ പീഡ് എത്രയാണ് കൺസിഡറേഷൻ പീഡ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ പോരെ പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ നോക്കിയാൽ മതി അതാണ് കൺസിഡറേഷൻ എത്രയാണ് എമൗണ്ട് ദാറ്റ് ഈസ് ടു ലാക്ക് അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് ടു ലാക്ക് ആണ് അതിൽ നിന്ന് പെയ്ഡ് അപ്പ വാല്യൂ ഷെയർ നമ്മൾ എത്ര ഷെയർ ആണോ അക്വർ ചെയ്തിട്ടുള്ളത് എത്ര ഷെയർ അക്വർ ചെയ്തിട്ടുള്ളത് സെവൻറ്റി പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ വൺ ലാക്ക് സിക്സ്റ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അക്വർ ചെയ്ത പോർഷൻ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ദാറ്റ് ഈസ് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് അപ്പോൾ വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ആണ് നമ്മൾ അക്വർ ചെയ്തിട്ടുള്ള ഷെയർ അതുമാത്രമല്ല നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അക്വർ ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ ഗുഡ് വില്ല് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതായത് ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്വർ ചെയ്യുന്ന സമയത്തെ വാല്യൂ ആണ് ഗുഡ് വില് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ കൺസിഡറേഷൻ ടു ലാക്ക് ആണ് അധികം നമ്മൾ അക്വർ ചെയ്ത വാല്യൂ ഓഫ് ഷെയർ എത്രയാണ് വൺ ലാക്ക് സിക്സ്റ്റിയുടെ സെവൻറ്റി പെർസെൻറ്റേജ് മൈനസ് ചെയ്യുക അതുപോലെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ അക്വർ ചെയ്ത പോർഷൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് സിക്സ്റ്റി തൗസൻ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഗുഡ് വില്ല് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പോസ്റ്റ് അക്വിസിഷൻ എടുക്കരുത് പ്രീ മാത്രമേ എടുക്കുകയുള്ളൂ നോൺ കൺട്രോളിങ് ഇൻ്ററസ്റ്റുള്ള പ്രീ എടുക്കും പോസ്റ്റ് എടുക്കും കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പോൾ പ്രീ അക്വിസേഷൻ പ്രോഫിറ്റിൽ എത്രയും വരിക സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ അക്വയർ തേക്കണം സെവൻറ്റി പെർൻറ്റേജ് അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ഫോർട്ടി ടു തൗസൻഡ് അപ്പോൾ ടോട്ടൽ വൺ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡാണ് വരിക അപ്പോൾ ടോട്ടൽ വൺ ലാക്ക് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആണ് വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടു ലാക്ക് കൺസിഡറേഷൻ പെയ്ഡ് ടു ലാക്ക് അല്ലേ ആ ടൂ ലാക്കിൽ നിന്നും അക്വർ ചെയ്ത പോർഷൻ നമ്മൾ മൈനസ് ചെയ്യുക അപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റി ഫോർ ക്ലിയർ അല്ലേ അപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ എക്വറിയേണ്ടത് ശരിക്കും അതിന് പകരം ടു ലാക്ക് നമ്മൾ അടച്ചിട്ടുണ്ട് അതിനർത്ഥം അർത്ഥം ഫോർട്ടി സിക്സ് തൗസൻഡ് നമ്മൾ എക്സസ് ആയിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് ഗുഡ് വില്ലാണ് അപ്പോൾ ഗുഡ് വില് നമുക്ക് എത്ര കിട്ടി ഫോർട്ടി സിക്സ് തൗസൻഡ് കിട്ടി ക്ലിയർ ആണല്ലോ അപ്പം അവർ വേറെ മെത്തേഡിൽ ചെയ്ത ഒരു ടൈപ്പൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വേണ്ട ഈ ഒരു ടൈപ്പിൽ തന്നെ ചെയ്താൽ മതി ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ടില്ല അപ്പോൾ ഫോർട്ടി സിക്സ് തൗസൻഡ് ആണ് നമ്മുടെ ഗുഡ് വില്ല് നമുക്കിനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം കൺസോളിഡേറ്റഡ് പാനഷിപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ഫോർ ലാക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്വയർ ചെയ്ത പോഷനും കൂടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കേണ്ടി വരും റിസർവ്സ് ആൻഡ് എന്നോ അല്ലെങ്കിൽ കറിയ റീറ്റെയിൻ ഏണിംഗ്സ് പറഞ്ഞ് കാണിക്കണം അപ്പോൾ ഇവിടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട് ഓൾറെഡി അവരുടെ കയ്യിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഉണ്ട് അതുകൂടാണ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് തേർട്ടി തൗസൻഡ് വന്നിട്ടില്ലെങ്കിൽ സിക്സ്റ്റി ആയിരുന്നു അക്വയർ ചെയ്യുന്ന സമയത്ത് പിന്നെ നയൻറ്റി അതിനർത്ഥം തേർട്ടി കൂടുതൽ വന്നു അല്ലേ അപ്പോൾ പോസ്റ്റ് അക്വേഷൻ പ്രോഫിറ്റ് ആണ് ആ തേർട്ടി ഫുള്ള് കാണിക്കരുത് നമ്മൾ അക്വർ ചെയ്ത പോർഷന് മാത്രം അപ്പോൾ തേർട്ടി തൗസൻഡിൻറ്റു സെവൻറ്റി ബൈ ഹൺഡ്രഡ് ട്വൻറ്റി വൺ തൗസൻഡ് അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര വരും വൺ ലാക്ക് എയ്റ്റി തൗസൻഡും ട്വൻറ്റി വൺ തൗസൻഡും കൂടി ആഡ് ചെയ്യുമ്പോൾ ടു ലാക്ക് വൺ തൗസൻഡ് ക്ലിയർ അല്ലേ അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കിട്ടി പ്രോഫിറ്റ് അലൌൺസ് കിട്ടി നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റിയാണ് കറണ്ട് ലൈബിലിറ്റീസിൻ്റെ മാറ്റമൊന്നുമില്ല കറണ്ട് ലൈബിലിറ്റീസ് നമ്മൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം മറന്നു പോകുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അപ്പോൾ നോൺ കറണ്ട് ലൈബിലി നോൺ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിന് താഴെയായിട്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എഴുതാ ദാറ്റ് ഈസ് സെവൻ്റി ഫൈവ് തൗസൻഡ് ഓൾറെഡി നമ്മൾ മുമ്പ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് സെവൻ്റി ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് കാരണം ആണ് കാരണം ലൈബ്രറ്റീസ് എത്രയാണ് സിക്സ്റ്റി തൗസൻഡും ഉണ്ട് തേർട്ടി തൗസൻഡും ഉണ്ട് രണ്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ സിക്സ്റ്റി പ്ലസ് തേർട്ടി നയൻറ്റി തൗസൻഡ് അതുകൊണ്ട് ലൈബ്രഡീസ് ആയിട്ട് കഴിഞ്ഞു ലൈബ്രഡീസ് ആയിട്ട് നമ്മുടെ ടോട്ടൽ ചെയ്യുക അപ്പോൾ ലൈബ്രറ്റീസിൻ്റെ ടോട്ടൽ വരുന്നത് സെവൻ ലാക്ക് സിക്സ്റ്റി സിക്സ് തൗസൻഡാണ് സെവൻ ലാക്ക് സിക്സ്റ്റി സിക്സ് തൗസൻഡ് നെക്സ്റ്റ് നമുക്ക് എസെറ്റ്സ് ചെയ്താൽ അസെറ്റ്സിൽ നമുക്ക് ക്വസ്റ്റില്ല ടാൻജിബിൾ എസെറ്റ് ഉണ്ട് അതൊന്ന് ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡും ടു ലാക്ക് എയ്റ്റി തൗസൻഡും ആണ് രണ്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ലാക്ക് ട്വൻറ്റി തൗസൻ്റ് എന്ന് കിട്ടും അതുമാത്രമല്ല ഗുഡ് വില് എഴുതാൻ പറഞ്ഞു പോകരുത് ഗുഡ് വില് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുഡ് വില് എത്രയാണ് ഫോർട്ടി സിക്സ് തൗസൻഡ് അപ്പോൾ ഗുഡ് വില് ഫോർട്ടി സിക്സ് തൗസൻഡ് കൂടി എഴുതാം ടോട്ടൽ നമുക്ക് സെവൻ ലാക്ക് സിക്സ്റ്റി സിക്സ് തൗസൻഡ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ പോസ്റ്റ് ആക്വിസേഷൻ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കാരണം ചിലപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ക്വസ്റ്റിനാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യൂ